നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാവർക്കുള്ള പ്രശ്നമാണ്, ആദ്യ ദിവസം നല്ല എനർജിയോടുകൂടി ചെയ്യും, ആദ്യ ദിവസം നല്ല മോട്ടിവേഷനൽ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങും. പക്ഷേ രണ്ടാമത്തെ ദിവസമാകുമ്പോൾ, അടുത്ത ദിവസമാകുമ്പോൾ ഈ ഒരു മോട്ടിവേഷൻ, ആദ്യ ദിവസം ഉണ്ടായിരുന്ന ആ ഒരു എനർജി രണ്ടാമത്തെ ദിവസം നമുക്ക് ഉണ്ടായിരിക്കില്ല. ഓരോ ദിവസം കഴിഞ്ഞു പോകും തോറും നമ്മുടെ എനർജി, നമ്മുടെ മോട്ടിവേഷണൽ പവർ കുറഞ്ഞു വരികയാണ്. ആദ്യ ദിവസം തുടങ്ങുന്ന ദിവസം ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അത് തീർത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും നമ്മുടെ എനർജി, നമ്മളെടുത്ത ആ ഡിസിഷൻസൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും തെന്നി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും ഇന്ന് അത് ചെയ്യും, ഇന്ന് അങ്ങോട്ട് പോകണം, ഇന്ന് ആ ജോലി ചെയ്ത് തീർക്കണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കും. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ വന്ന് നമ്മളെ പിന്തിരിപ്പിക്കുകയാണ്. എന്തൊക്കെയോ അതിനിടയിൽ നമ്മൾ തീരുമാനമെടുക്കുന്നതിനിടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വന്ന് നമ്മുടെ മൈൻഡിൻ്റെ ഫോക്കസ് മാറ്റിക്കളയുകയാണ്. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മളെടുക്കുന്ന ഓരോ സമയത്ത് നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മൾ പിന്നീട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക്, നമ്മുടെ തലച്ചോറിലേക്ക് ഒരു ഫീഡ്ബാക്ക് പോകുന്നുണ്ട്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളൊരു ഫീഡ്ബാക്ക് നമ്മുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ദിവസവും ചെയ്യുമ്പോൾ, ഓരോ ദിവസവും നമ്മളെടുത്ത തീരുമാനങ്ങൾ നമ്മൾ മാറ്റുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് ആ ഒരു ഫീഡ്ബാക്ക് പോവുകയാണ്. ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളൊരു ഫീഡ്ബാക്ക് നമ്മുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമുക്കൊരിക്കലും നമ്മളെടുത്ത തീരുമാനങ്ങൾ നമുക്ക് നിറവേറ്റാനായിട്ട് സാധിക്കില്ല, അതത്ര എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല. എന്നും ഈവനിങ്ങിന് ജിമ്മിൽ പോകുന്നുണ്ട്, എന്തൊക്കെ തടസ്സങ്ങൾ അതിൽ വന്നാലും നമുക്കൊരിക്കലും അത് മാറ്റിവെക്കാൻ കഴിയില്ല എന്നുള്ള തീരുമാനത്തോടു കൂടി തന്നെ നമ്മൾ എന്നും വൈകുന്നേരം, അതല്ലെങ്കിൽ ഈവനിങ്ങിന് നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട്. നമുക്കൊരിക്കലും അത് മാറ്റിവെക്കാനായിട്ട് സാധിക്കില്ല, കാരണം നമ്മുടെ മൈൻഡിൽ അത് ഫിക്സ്ഡായി കഴിഞ്ഞു. നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് എന്നുള്ളൊരു കാര്യം നമ്മുടെ മൈൻഡിലേക്ക് ഒരു ഫീഡ്ബാക്ക് നമ്മൾ നേരത്തെ അയച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നീട് എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ആ ജിമ്മിലേക്ക് പോകുന്ന ആ സമയം, എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതിലേക്ക് പോയേ പറ്റൂ, ആ ഒരു കൃത്യസമയത്തിന് ആ ഒരു ഷാർട്ട് ടൈമിന് അവിടെ എത്തിയേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ മൈൻഡിലേക്ക് എന്നോ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഈ ഒരു ഫോക്കസിംഗ് ആണ്, ഈ ഒരു പവർഫുൾ ഫോക്കസിംഗ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണ്, നിങ്ങൾ ചെയ്ത് തീർക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു ഫോക്കസ് തന്നെയാണ്. ഈ ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ബിൽഡ് ഇറ്റ്. ഗോൾസ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, വാട്ട് യു തിങ്ക് ദാറ്റ്സ് കം ടു റിയാലിറ്റി. നിങ്ങൾ ദിവസവും, നിങ്ങൾ ഓരോ ദിവസവും എന്താണോ നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളുടെ റിയാലിറ്റിയിൽ സംഭവിക്കുമെന്നാണ് ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്. പല ആൾക്കാർക്കും പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കാത്തത്, ഒന്നും അങ്ങ് പൂർത്തീകരിച്ച് തീർക്കാനായിട്ട് സാധിക്കാത്തത് അതിലെ പരാജയങ്ങളെ പറ്റി അദ്ദേഹം ഓർക്കുമ്പോഴാണ്, അതിലെ റിസ്കുകളെ പറ്റി അദ്ദേഹം ഓരോ നിമിഷവും ഓർക്കുമ്പോഴാണ്, അയ്യോ എനിക്കത് സാധിക്കുമോ, എനിക്കത് നേടിയെടുക്കാൻ കഴിയുമോ, അതിലൊരുപാട് റിസ്കുകൾ അടങ്ങിക്കിടക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത് ഫുള്ളാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരുപാട് ചിന്തകളാണ് അയാളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളൊരിക്കലും അതിൽ വരുന്ന പരാജയങ്ങളിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതിലെ എൻഡിങ് റിസൾട്ട്, അതിലെ ഔട്ട്കം എന്താണോ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്വപ്നം എന്താണോ അതിലെ പരാജയങ്ങളിലേക്കല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതിൻ്റെ എൻഡിങ് റിസൾട്ട് എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എത്രത്തോളമായിരിക്കും നിങ്ങൾക്കുള്ള മൊമെൻറ്റ്, ആ ഒരു സമയം, ആ ഒരു ദിവസത്തിലെ, ആ ഒരു അവസാന ദിവസത്തിലെ, നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട ആ ഒരു അവസാന ദിവസത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എൻഡിങ് റിസൾട്ടിൻ്റെ പവർ എത്രത്തോളമാണെന്ന് നിങ്ങളുടെ ഉള്ളിലും ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യ ദിവസം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്, നല്ല പവർഫുള്ളോടുകൂടി തന്നെ നമുക്ക് ആദ്യ ദിവസത്തെ കാര്യങ്ങൾ തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത ദിവസം, രണ്ടാമത്തെ ദിവസം നമുക്ക് ആദ്യ ദിവസത്തെ ആ ഒരു എനർജി കിട്ടുന്നില്ല, ആദ്യ ദിവസത്തെ ആ ഒരു പവർഫുൾ കോൺഫിഡൻസോ മോട്ടിവേഷനോ ഒന്നും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിനുള്ള കാരണമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു കാര്യം, നിങ്ങൾ ചെയ്ത് തീർക്കുന്ന ഒരു കാര്യം, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ നേരത്തെ ഫീഡ്ബാക്ക് അയച്ചു കഴിഞ്ഞു. അയക്കരുതായിരുന്നു, നിങ്ങൾക്ക് നേടിയെടുത്തേ പറ്റൂ, അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ലൈഫിലെടുക്കുന്ന ഓരോ ശ്വാസവും, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് പോലും ആ ഒരു സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നീട് ആർക്കാണ്, എന്ത് കാര്യത്തിനാണ് നിങ്ങളെ പിന്നോട്ട് വലിപ്പിക്കാനായിട്ട് സാധിക്കുക? സോ യു മേക്ക് മിസ്റ്റേക്ക് ദെൻ യു ലേൺ ഫ്രം ദ സഞ്ചരിക്കുന്ന പാതകളിൽ എവിടെയും ചെന്ന് ഇടിച്ചെന്ന് വരാം, അവിടെ വീഴും, പക്ഷേ നെവർ സ്റ്റോപ്പ്, അവിടെ നിന്നും വീണ്ടും എഴുന്നേൽക്കണം. വേക്ക് അപ്പ്.
വീണ്ടും നടക്കണം, പിന്നെ നടക്കുകയല്ല, പിന്നെ ഓടണം, പിന്നെ അങ്ങ് പറക്കണം, സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പിടിക്കണം. സൗണ്ട് നെവർ എവർ ഗിവ് അപ്പ്, നെവർ സ്റ്റോപ്പ്. ഫൈറ്റ് ഇറ്റ്, ഫൈറ്റ് ഫോർ യുവർ ഡ്രീം. ബി മോട്ടിവ്, ബി ഇൻസ്പയർ. ഇറ്റ്സ് മീ സു. ഹാവ് എ നൈസ് ഡേ.